സംസ്ഥാനത്ത് ഒരിടത്തും ഇന്ന് സർവേ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. പ്രതിഷേധം കണക്കിലെടുത്താണ് സർവേ നടപടികൾ ഇന്ന് നിർത്തിവച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി കെ ജി കമലേഷ് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. കമലേഷ്, പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് ഇനി അങ്ങോട്ട് ഏത് രീതിയിൽ മുന്നോട്ട് പോകാനാണ് കെ റെയിലിന്റെ നീക്കം? പ്രജുല, ഇന്ന് എറണാകുളത്ത് മണിയുടെ അതുപോലെ തന്നെ മലബാറിലെ വിവിധ ജില്ലകളിലും കെ റെയിലിന് വേണ്ടിയുള്ള സർവേ നടപടികൾ തുടങ്ങാനിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ സമയം വരെയും ഒരിടത്തും കല്ലിടൽ നടന്നിട്ടില്ല. വലിയ രീതിയിലുള്ള പ്രതിഷേധം എല്ലായിടത്തും ഉള്ള സാഹചര്യത്തിൽ ഈ തൽക്കാലം സർവേയായി ഇന്ന് സർവേ നടപടികളായി മുന്നോട്ട് പോകണ്ട എന്ന് ഏജൻസികൾ അതത് ജില്ലകളിൽ തീരുമാനിക്കുകയായിരുന്നു. പക്ഷേ സംസ്ഥാന വ്യാപകമായി ആ സർവേ നിർത്തിവെക്കാൻ ഔദ്യോഗികമായ ഒരു നിർദ്ദേശവും നൽകിയിട്ടില്ല എന്നാണ് കെ റെയിൽ എം ഡി അടക്കമുള്ള കെ റെയിലിന്റെ ഉദ്യോഗസ്ഥർ പറയുന്നത്. സർക്കാരും അത്തരത്തിലുള്ള നിർദ്ദേശമാണ് നൽകിയത്. അതേസമയം ഇങ്ങനെ പ്രതിഷേധം കനക്കുന്ന ഒരു സാഹചര്യം കെ റെയിലിനും സർക്കാരിനും മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. വലിയ പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ എല്ലായിടത്തും അരങ്ങേറിയത്. ജനങ്ങൾ മുഴുവൻ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഈ കല്ലിടലിനെതിരെ രംഗത്ത് വരുന്നു. യു ഡി എഫ് ആകട്ടെ ഇതൊരു വലിയ രാഷ്ട്രീയ സമരമാക്കി മാറ്റുന്നു. കല്ലു പിഴുതലിൽ സമരത്തിന് യു ഡി എഫിന്റെ മുതിർന്ന നേതാക്കൾ തന്നെ രംഗത്ത് വരുന്നു. ബി ജെ പിയും സമരത്തിലാണ്. ഇന്നലെ പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി കണ്ട് എല്ലാ പ്രശ്നങ്ങളും മാറി അനുകൂലമായ നിലപാടാണ്, ജനങ്ങൾ സഹകരിക്കുമെന്നൊക്കെ മുഖ്യമന്ത്രി പറയുമ്പോഴും അത് ജനം കേൾക്കാതെ വലിയ രീതിയിലുള്ള സമരത്തിന് എല്ലായിടത്തും അരങ്ങൊരുങ്ങുമ്പോഴാണ് ഈ സർവേ ഇങ്ങനെ അനിശ്ചിതമായി മുടങ്ങിയിരിക്കുന്നത്. എന്തായാലും ഈ രണ്ട് മാസം കൂടി ഈ സർവേ നടപടികൾ തുടരാൻ ഏജൻസികൾക്ക്, അഞ്ച് ഏജൻസികളാണുള്ളത്, ഏജൻസികൾക്ക് കേരളത്തിൽ നേരത്തെ തന്നെ സമയം നീട്ടിക്കൊടുത്തിരുന്നു. പക്ഷേ ആ സമയപരിധിക്കുള്ളിൽ പോലും ഈ ഒരു കല്ലിടൽ ഇനി ഇങ്ങനെ പൂർത്തിയാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആശങ്ക കേരളത്തിന് മുന്നിലുള്ളത്. പ്രജുല, കമലേഷ്, 31-നകം നടപടികൾ പൂർത്തീകരിക്കാം എന്നുള്ളതായിരുന്നു നേരത്തെയുള്ള പ്ലാൻ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് പാർട്ടി കോൺഗ്രസ് തീരുന്നത് വരെയൊക്കെ സി പി എം ഇക്കാര്യത്തിൽ കരുതലോടെ മുന്നോട്ട് പോകുമെന്നുള്ളൊരു സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണോ? പല ജില്ലകളിലും അതത് സാഹചര്യം അനുസരിച്ചുകൊണ്ട് ഇപ്പോൾ തീരുമാനം മാറ്റുകയാണ്. വലിയ എതിർപ്പ് ചില സ്ഥലത്ത് ഓരോ ജില്ലകളിലും ഉയരുന്ന സാഹചര്യത്തിൽ അവിടെ ആ ജനങ്ങളെ തട്ടി മാറ്റിക്കൊണ്ട് ബലപ്രയോഗിച്ച് കല്ലിടണ്ട എന്നുള്ളതാണ് ഒരു പൊതു നിലപാട്. അതത് ജില്ലകളിലെ സാഹചര്യം അനുസരിച്ചുകൊണ്ട് കലക്ടർമാരോട് ആലോചിച്ച ശേഷം റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയ ശേഷം ഏജൻസികൾക്കും റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർക്കും തീരുമാനമെടുക്കാം എന്നുള്ളതാണ് ഒരു പൊതു ഒരു നിലപാട്. അതനുസരിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നടപടികൾ പുരോഗമിച്ചത്. പക്ഷേ വലിയ രീതിയിൽ കൂടുതൽ കൂടുതൽ പ്രതിഷേധം ശക്തമാവുകയും ജനവികാരം സർക്കാരിനെതിരെ തിരിയുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് വളരെ കരുതലോടുകൂടി മാത്രം വലിയ പ്രതിഷേധമുണ്ടെങ്കിൽ അത് വകമാറ്റിക്കൊണ്ട് കല്ലിടണ്ട എന്നുള്ള തീരുമാനമെത്തത്. പാർട്ടി കോൺഗ്രസ് കണ്ണൂരിൽ ചേരാൻ പോവുകയാണ്. ഈ സാഹചര്യത്തിൽ ആ ജില്ലയിൽ വലിയൊരു പ്രതിഷേധം വന്നാൽ അത് സർക്കാരിനും സി പി എമ്മിനും ഒക്കെ തന്നെ വലിയ തിരിച്ചടിയായി മാറും. മാത്രമല്ല ഇടത് അനുകൂലികളായ ആളുകൾ തന്നെ പലയിടത്തും ഈ ഒരു കേരളയിൽ കല്ലിടനെതിരെ രംഗത്തുണ്ട്. അത് മനസ്സിലാക്കിയാണ് കണ്ണൂരിലെ നടപടികൾ താൽക്കാലികമായി നിർത്തിവെച്ചത്. എറണാകുളത്തും കോഴിക്കോടും ഒക്കെ തന്നെ ഈ പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ടാണ് തീരുമാനം. എന്തായാലും 31-ന് തീരാനിരുന്നതാണെങ്കിൽ കൂടി അതിപ്പോൾ സമയപരിധി ഈ അഞ്ച് ഏജൻസികൾക്കും നീട്ടിക്കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു നീട്ടിക്കൊടുത്ത രണ്ട് മാസത്തിനുള്ളിൽ തന്നെ ഇനിയും കല്ലിടൽ തീരുമോ എന്നുള്ള കാര്യത്തിൽ അവ്യക്തത തുടരുകയാണ്. ശരി, കമലേഷ്.